കേരളത്തിലെ ഫുഡ് മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഫുഡും ഞാൻ എനിക്ക് ഹായ് ഞാൻ ഷമീം റഫീഖ് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ ഒരു പുതിയ എഡീഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ അതിഥി എൻ്റെ മുന്നിലിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് പറയണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നു എൻ്റെ സ്വന്തം അമ്മയുടെയാണ് എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ് മോനെ എൻ്റെ പ്രോഗ്രാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട് ഞാൻ റോൾ മോഡലായി കാണുന്ന എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരു റോൾ മോഡൽ മോഡലാകേണ്ട സമൂഹത്തിൽ എല്ലാവരും അറിയേണ്ട ഒരു കഥ മോന് പറ്റുമെങ്കിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണം അതെൻ്റെ യോഗ ടീച്ചറിൻ്റെയാണ് ശ്രീമതി ഗിരിജാ ബി നായരുടെ ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ ഭാര്യയുടെയും യോഗ ടീച്ചറാണ് ഇൻട്രസ്റ്റിംഗ്ലി യോഗ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഒരു കാരണമാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി പോലും എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് യോഗ എങ്കിൽ ആ യോഗയെക്കുറിച്ച് സംസാരിക്കാനും ഇന്ന് കേരളത്തിൽ നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മുഖം സമൂഹം ഓർക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഗിരിജാമ്മയുടെ കഥ ഗിരിജാമ്മ സ്വാഗതം സ്പാർക്കിലേക്ക് ഗിരിജാമ്മയുടെ നാടൊക്കെ എവിടെയാണ് മാവേലിക്കര മാവേലിക്കര എന്ന് കൊയ്പ്പള്ളി ഒരു ഗ്രാമമാണ് പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു കോളേജ് കുറച്ച് ില് ബിഷ്പൂർ കോളേജ് മാവേലിക്കറ ബിഷപ്പൂർ കോളേജിലാണ് പിന്നീട് ആ സമയത്തായിരുന്നു ഫൈനൽ ഇയർ നായർ ഭാസ്കരൻ നായർ എന്നാ ജി ബി ജി ബി നാലായും വിളിച്ചറിയപ്പെട്ടിരുന്നു കഴിഞ്ഞാണ് പോയത് അതെ എന്തായിരുന്നു ടാറ്റോ ടാറ്റിസിന്റെ ഫിഷീസ് ഡിവിഷന്റെ ഫാക്ടറി മാനേജർ സത്യമാണ് ശരി ബോംബെ പോയി എന്തായിരുന്നു ആദ്യ അനുഭവം അതായത് ഞാൻ ജനിച്ചു ജനിച്ചതും ഡിഗ്രി വരെ പഠിക്കുന്നവരെ പത്താം ക്ലാസ് കഴിഞ്ഞ എൻ്റെ അമ്മേടെ അമ്മമാരുടെ വീട്ടിൽ താമസിച്ചു എൻ്റെ വീട്ടിലും അവിടെയും എനിക്ക് കുക്ക് കിച്ചണിൽ കയറേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഒരു പണി ചെയ്യേണ്ട ആവശ്യം കാരണം ആ അതുപോലെ വീട്ടിൽ ജോലിക്കാരുള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോഴൊക്കെ വിചാരിച്ചു കല്യാണം കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചു പിടിച്ച് ആ ഒരു വിവിധ രീതിയാണ് വിയാഴ്ച ഞാൻ പോയത് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പം നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ എട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം നമുക്ക് ആഹാരം തന്നു ഡിന്നറൊക്കെ തന്ന് ലഞ്ചിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ചത്തേക്ക് എനിക്കൊന്നും കുക്കിങ് ആവശ്യമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ജീവിതം നമ്മൾ വിചാരിച്ചപ്പോൾ അത്ര നിസ്സാരമല്ല അന്ന് മനസ്സിലായി തുടങ്ങി അപ്പം എനിക്കൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് പാചകമേ അറിയത്തില്ലായിരുന്നു പിന്നെ അപ്പം ആ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത്രയും നമ്മൾ നമ്മൾ എല്ലായിടത്തും പോയി ആഹാരം കഴിച്ചാൽ അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെയും മലയാളികൾ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരുണ്ട് അവർക്കെല്ലാം കേരളത്തിലെ ഫുഡ് നമുക്ക് സദ്യ പോലെ നമുക്ക് കൊടുക്കാം തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രമിക്കാം അങ്ങനെ അന്ന് തൊട്ടേ നാട്ടിലെ എൻ്റെ അമ്മയ്ക്കും അമ്മായിമാർക്ക് അച്ഛൻ്റെ കുടുംബത്തെ എല്ലാവർക്കും എഴുത്തയച്ച ഓരോരുത്തരും അതിന്റെ റെസിപ്പൊക്കെ അയക്കാൻ തുടങ്ങി അന്ന് എന്റെ വീട്ടിൽ ഫോണൊന്നും ഇല്ല ഞങ്ങളുടെ നാട്ടില് ഒരു പ്രധാനപ്പെട്ട ഒരു പൊടികുണ്ട് പായസമുണ്ട് കടല പ്രഥമ അത് ഒന്ന് പരീക്ഷിക്കാം എല്ലാ സാധനങ്ങളും കൂടി പത്ത് മുപ്പത്തഞ്ചുണ്ട് അപ്പോഴത്തേക്കും എന്റെ നാട്ടിൽ നിന്ന് എന്റെ ബ്രതറിലോ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് എന്നെക്കാളും ആറുമാസം കളിയൊരു വ്രതണ്ട് ബ്രതർ വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ എല്ലാം റെഡിയാക്കി പാചകമൊക്കെ എല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാം തലേ ദിവസം എന്തൊക്കെ ചെയ്തു വെച്ചു അപ്പോൾ വൈകുന്നേരം ആഹാരം ആൾക്കാരെല്ലാം അപ്പോഴത്തെ കുളിച്ച് റെഡിയായി ആൾക്കാരെല്ലാം വന്ന് എല്ലാം ഡിന്നറൊക്കെ കൊടുത്ത് എല്ലാം സന്തോഷമാണ് ആഹാരം എത്ര ടേസ്റ്റ് ആണെന്നെങ്കിൽ അതില്ല പക്ഷെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചത് അത് കഴിഞ്ഞ് ഭയങ്കര അഭിമാനത്തോടെ ആ അപ്പം എൻ്റെ ഹസ്ബൻഡ് പത്ത് മുപ്പത്തഞ്ച് കൊച്ചു നല്ല ഭംഗിയുടെ കപ്പുകളും പ്രേ ഒക്കെ വാങ്ങിച്ചതെല്ലാം എല്ലാം വിളമ്പ് തന്നെ സ്പൂണൊക്കെ ആയിട്ട് എല്ലാവരും കൊണ്ടു കൊടുത്ത് എല്ലാവരും ഓരോ സ്പൂൺ വായി വെച്ച് അവർ ആരും ഇറക്കിയില്ല പ്രശ്നമുണ്ട് എല്ലാരും വായി വെച്ചോണ്ടിരിക്കുക ആരും ഉണ്ടെന്നും മിണ്ടില്ല അത്രയും അദ്ദേഹം ചിരിച്ച് സംസാരിച്ച ആൾക്കാർക്കൊന്നും പിന്നെ അനക്കമില്ല അതിൽ ഒരു ഒരു വ്യക്തി മാത്രം അദ്ദേഹം എന്റെ ഹസ്ബൻഡ് ബോസ് ആയിരുന്നു വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ കുറ്റമല്ല ഇംഗ്ലീഷില നിന്റെ കുറ്റമല്ല ഇത് നിന്റെ അമ്മയുടെ അല്ലെങ്കിൽ വളർത്തിവിട്ട ആൾക്കാരുടെ കുറ്റമാണ് പെൺപുള്ളേര് പ്രായമായി കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് അവരെ പാചകം പഠിപ്പിക്കണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാത്ത ആ അവരുടെ കുറ്റം ഇന്നെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഞാൻ ഈ അത്രയ്ക്ക് ഒരു പൊട്ടിപ്പണ്ണായിരുന്നു എനിക്ക് ഞങ്ങൾ പറഞ്ഞു ഗ്രാമത്തിൽ നിന്ന് പോയി ഈ ആർപ്പാടോ വലിയ ടൗണിൽ ഇതും ഒന്നും നമുക്കറിയില്ലായിരുന്നു ഞാൻ എല്ലാവരുടെയും വിളിച്ചു കരഞ്ഞു എല്ലാവരും സമാധാനിച്ചു ഭയങ്കര ഇൻസൾട്ടായി എന്റെ എന്നെ എന്റെ അമ്മയെ പറഞ്ഞില്ലേ എനിക്ക് അപ്പൊ അത് കഴിഞ്ഞപ്പം അന്ന് രാത്രി ഇതെല്ലാം പോയി വിഷമിച്ചെല്ലാവരും പോയത് സന്തോഷമായിട്ട് തുടങ്ങിയ പാർട്ടി വിഷമിച്ചെല്ലാവരും പോയി കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് സമാനിപ്പിച്ചു സാരമില്ല ബാക്കിയെല്ലാം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അന്ന് രാത്രി ഞാൻ തീരുമാനത്തി കേരളത്തിലെ ഫുഡ് മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഫുഡും ഞാൻ പഠിക്കും വാശിയായിരുന്നു എനിക്ക് പിന്നെ എന്റെ എയിമുഴ ആയിരുന്നു ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഹസ്ബൻഡ് ആ എന്റെ ഹസ്ബൻഡ് എല്ലാത്തിനും ഞാൻ ഗ്രാമത്തിൽ നിന്ന് പോയ എന്നെ കല്യാണം കഴിച്ച് രണ്ടു ആഴ്ച മൂന്നാഴ്ച അതിനപ്പത്തേക്ക് മോഡേൺ ലൈഫ് ആക്കി ബെൽബോട്ടും പാൻസും എനിക്ക് എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുങ്ങി നടക്കുന്നത് എനിക്ക് നല്ല മുടിയൊക്കെ ആയിരുന്നു എന്റെ മുടി കണ്ടച്ഛനെ കല്യാണം കഴിച്ച ഈ മുടിയൊന്നും അല്ലായിരുന്നു അങ്ങനെ പോയി എല്ലാ സ്ഥലത്തും പഠിച്ചു ഞാൻ സ്റ്റാർട്ട് ചെയ്ത താന മുള്ളണ്ട് കൊളാബ അതിനിടയ്ക്ക് എനിക്ക് രണ്ട് മക്കളുണ്ടായി ഒരു ആരോഗ്യപരമായ സമയത്ത് ആ ഇത് എനിക്ക് ഒരു അപോർഷൻ ആയിരുന്നു പിന്നെ മോനുണ്ടായി അത് കഴിഞ്ഞ രണ്ടാമത്തെ കുട്ടി ആകുന്ന സമയത്ത് ബാക്ക് പെയിൻ കൂടി അപ്പൊ എന്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സാരൊക്കെ പറഞ്ഞതുപോലെ എന്തായാലും ഗിരിജ കുക്കറി പഠിക്കാൻ നടക്കുന്നുണ്ട് അപ്പൊ അതിനടുത്ത് യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ പോയിട്ട് യോഗം സ്റ്റാർട്ട് ചെയ്തിട്ട് യോഗ നല്ല ട്രീറ്റ്മെന്റ് സിക്സോടുള്ള കഴിഞ്ഞാൽ കല്യ കഴിഞ്ഞു സെവന്റി ഫൈവ് ഫെബ്രുവരി അവിടെ കല്യം കഴിഞ്ഞു ഇതെല്ലാം അന്നോട് പറഞ്ഞു കാലത്ത് യോഗം രഹസ്യമായിട്ട് രഹസ്യമായിട്ട് കുക്കറി പഠിക്കാൻ പോകുന്ന അറിയാന്നല്ലവം കാരണം ഈ സംഭവം കാരണം ഒരു പക്ഷെ അതിനെ യോഗ പഠിക്കാതെ ആരോടും മിണ്ടില്ല രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യും യോഗ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോകും പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ആ എനിക്ക് ബൈക്ക് പെയിൻ അതായത് എന്റെ ഗൈന കോളേജിന്റെ മുള്ള താമസത്തിൽ ഫാമിലി ഡോക്ടർ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ലൈറ്റ് അടിക്കുന്ന ട്രീറ്റ്മെന്റ് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെ അതിലൊന്നും കുറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി മുമ്പോട്ട് കുനിയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു മാറി അങ്ങനെ പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ മോള് രണ്ട് തമ്മിൽ രണ്ടര വയസ്സ് വ്യത്യാസമുള്ളൂ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫർ ചെയ്യും കൊച്ചിയിലോട്ട് നാട്ടിലേക്ക് വന്നു അല്ലേ നാട്ടിൽ ടാറ്റ ടാറ്റിസ് ഷിഫ്റ്റ് ചെയ്തു അവിടെയൊക്കെ നാട്ടിൽ വന്ന താമസപ്പെട്ട് നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ എന്നും ജസ്റ്റ് ഉണ്ടാകും ഒരു പ്രൈവസി ഇല്ല പിന്നെ എപ്പോഴും കമ്പനിക്കകത്തായത് ഒരു യോഗ ചെയ്യാന്നുള്ളൊരു ഒരു പ്രൈവസി ഉണ്ടായില്ല പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവരെ അവരെവിടെ ഹസ്ബൻഡ് ഉച്ചി കുണ്ണാൻ വരും വൈകുന്നേരം ചായ പിടിക്കാൻ വരും അപ്പം ഞാൻ എൻഗേജ് ആയിരുന്നു

ഭയങ്കര ഇപ്പോഴും എന്നെക്കാട്ടിലും ഇപ്പോഴും ഗിരിജാഭിതന്നെ എന്റെ തലമുറയില് അല്ലെങ്കിൽ അതിനെക്കാളും പറയുള്ള ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നത് പാചകമായിരിക്കും യോഗല്ല ഇപ്പഴേ ഇപ്പോഴത്തെ തലമുറ യോഗ പക്ഷെ പണ്ടത്തെ തലമുറ ഇപ്പോഴും ഓർക്കുന്നത് പാചകത്തെ പറ്റി പോയി ബാക് പേൻ കൂടി ബാക്ക് പേൻ കൂടി അങ്ങനെ ഇരുന്ന സമയത്തായ ഒരു ദിവസം ചിദംബരം മാഷിന്റെ പാരസ്യം കണ്ടു യോഗാചാര്യ ചിദംബരന്റെ യോഗ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കലുവൂര് ഒരു ഒരു ബ്യൂട്ടി പാർലർ പോലെ കലി ജംഗ്ഷനിൽ പെട്ടെന്ന് അടുത്ത് അന്ന് തന്നെ ഹസ്ബൻഡിനെ കഴിച്ചാൽ പിറ്റേ ദിവസം ഹസ്ബൻഡ് ഡ്രൈവറെ തന്നെ വിട്ടു അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് ക്ലാസ് ടൈമിൽ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷം പറഞ്ഞു ഞാൻ ഇതുപോലെ നാലഞ്ച് വർഷം ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി പഠിച്ചതായിരുന്നു ഇപ്പം ബാക്ക് പെയിൻ കൂടി ബൈക്ക് അതിനിടയ്ക്ക് ആയിട്ട് വേറെ വേറെ സംഭവം ഉണ്ടായി ഞാൻ ഡോക്ടറെ കണ്ടു അതിനെക്കുറിച്ച് ഞങ്ങൾ കാറ്റോമിസിന് അടുത്ത് തന്നെ അയ്യപ്പങ്ക ഒരു ലേഡി ഡോക്ടറെ കണ്ടു കുറച്ച് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചപ്പോൾ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈക്ക് നല്ലതായിട്ട് കുറഞ്ഞു ബാക്ക് പെയിൻ കുറഞ്ഞു പക്ഷെ ഒരു അഞ്ചാറ് മാസം മാസമായപ്പോഴത്തേക്ക് എന്റെ ദേഹത്ത് മുഴുവൻ ബോയ്സ് ഈ ചിക്കൻ ബോക്സ് എന്ന പോലുള്ള ആയി ഈ പാടൊക്കെ ഇതുപോലെ എന്റെ ദേഹം മുഴുവൻ പാടുകളായിരുന്നു പ്രത്യേകമായി എന്റെ അപ്പൊ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു എന്റെ ഉണ്ട് വ്രതേഴ്സ് ഡോക്ടർ ജയകുമാറും പറഞ്ഞു ചേച്ചി ചെറുപ്പം പോയി കാണാൻ പറഞ്ഞു ഡോക്ടറെ പോയി ഡോക്ടറെ സംബന്ധിച്ചു ചിലർക്ക് അലർജി പറഞ്ഞു അലർജി ആയിരുന്നു അലർജി മെഡിസിൻ അലർജി ആയിരുന്നു സ്റ്റോപ്പ് ചെയ്ത് കുറെ സംഭവം എന്റെ എന്റെ സ്റ്റോറി ഒരു ബുക്ക് എഴുതാൻ അതുകൊണ്ട് ഞാൻ ഒരു വേറൊരു പൊട്ടിപ്പടാൻ ഞാൻ പഠിക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ് ചേരാൻ പറഞ്ഞു ഞാൻ അന്ന് കുക്കറി ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ യോഗ ക്ലാസ്സിൽ അതിനു വേണ്ടി എന്റെ കുക്കറി ക്ലാസ് മാറ്റിയ അദ്ദേഹത്തിന്റെ ക്ലാസ് ചെയ്താണോ അതിന് പകരം ഞാൻ എന്റെ ക്ലാസ് മാറ്റി വേറെ ദിവസങ്ങളാക്കി അങ്ങനെ യോഗ സ്റ്റാർട്ട് ചെയ്യുക ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് നല്ല വ്യത്യാസം വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ ചെയ്തപ്പോ പിന്നെ അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ജോലി തന്നെയാക്കി എല്ലാവരും പറയുന്നത് എന്ത് നന്നായിട്ട് ചെയ്യും അപ്പോഴത്തെ ഈ മരുന്നിൻ്റെ അതിൽ കുറേ വെയിറ്റ് കൂടിയായിരുന്നു അതൊക്കെ പിന്നെ അഞ്ചാറ് മാസമായപ്പോൾ വെയിറ്റ് ഒക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു മോളെ നിനക്ക് ഇത്ര നന്നായിട്ട് യോഗ ചെയ്യാൻ പറ്റും നീ എന്തുകൊണ്ട് യോഗ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു ഇപ്പോഴാണെങ്കിൽ ലേഡീസില്ല ലേഡീസിനെ പഠിപ്പിക്കാൻ ലേഡീസ് ഇല്ല കുറേ നിനക്ക് നല്ലതായിട്ട് വിജയിക്കാൻ പറ്റും അങ്ങനെയാണ് യോഗ ഒരു ട്രെയിനിങ് കോഴ്സിനെ പറ്റി മാഷം ചിന്തിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ക്ലാസ് തന്നെ പഠിക്കാൻ എടുക്കാൻ കുറേ പേരുണ്ടായിരുന്നു ജെൻസും ലേഡീസും അതിൽ സെലക്ട് ചെയ്ത് കുറേ ആൾക്കാർ പത്ത് പതിനാറ് ആൾക്കാർ സെലക്ട് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്ത് യോഗം അതിൽ ആദ്യത്തെ ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തും അതായത് ട്രെയിനിങ് യോഗ പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തു നാരായണമൂർത്തി അഡ്വക്കേറ്റ് അദ്ദേഹം ഉൾപ്പെടെ ആറേഴ് പേര് എല്ലാം കൂടെ അതിൻ്റെ അവരൊക്കെ ടീ മാഷിൻ്റെ ടീ സ്റ്റുഡൻസ് ആയിരുന്നു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്ത് ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു തിയറിയും പ്രാക്ടിക്കലും നന്നായിട്ട് പഠിപ്പിക്കുന്നു അദ്ദേഹത്തെ പോലേക്ക് ഇപ്പോഴും ഞാൻ എന്റെ ക്ലാസ് കയറണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സുകളോട് വന്നുചെല്ലാൻ കയറാറുള്ളൂ അങ്ങനെ സ്വന്തമായിട്ട് അല്ല അതിനുമ്പോ ഒന്ന് രണ്ട് വർഷം മാഷിന്റെ ധാരാളം മാഷിഷ്ടം പോലെ ക്ലാസ് ആയപ്പോഴത്തേക്ക് മിക്കറിൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ ദിവസം മാറി മാറി എന്റെ കുക്കറി ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ ഓരോ ദിവസം ഓരോ സെന്ററിലും ബിസിയാണ് സമയത്ത് ബിസി ഫുൾ ഷേപ്പിച്ച് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയാറുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാൻ സമയം പോരാ അപ്പോൾ ഫുൾ ടൈം ജോലിക്കാരി വെച്ചു ആഹാരം ഉണ്ടാക്കാൻ കുക്കറി പഠിപ്പിക്കുന്ന കാരണം ആ കുട്ടിയെ എല്ലാ പാചകം അവൾ പഠിച്ചെടുത്തു പിടിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഭർത്താവിനും മക്കുള്ള ആഹാരം ഏത് വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ മതി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഞാൻ ചെല്ലുമ്പഴത്തേ എൻ്റെ പ്രശ്നവും ഞാനാണെങ്കിൽ ഉള്ളി കഴിക്കില്ല ഞാൻ നോൺ വെജ് കഴിക്കില്ല പാലിൻ്റെ പ്രോഡക്ട്സ് കഴിക്കത്തില്ല എനിക്കുള്ള ആഹാരം പ്രത്യേകം അവളുണ്ടാക്കുമായിരുന്നു ഇതെല്ലാം ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട് അവൾ പ്രത്യേകിച്ച് കുക്കറി ഈ കടയിട്ടു കുക്കറി അപ്പോൾ അതായത് പ്രശ്നമില്ല എങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത്രയും പുറത്ത് പോകുമ്പോൾ സമയം പോവും എന്തുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാം അങ്ങനെ അപ്പൊ കമ്പനിക്കകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സോ എനിക്ക് വേണ്ടി കമ്പനിക്കകൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് താമസമായി പുറത്ത് വീട് എടുത്തു അതിന്റെ ഫ്രസ്സിൽ ഓപ്പൺ ഡ്രസ്സിലുള്ള വീട് നോക്കിയെടുത്തിട്ട് അതിന്റെ ഫ്രസ്സിൽ നമ്മൾ പൈസ ചിലവാക്കിയിട്ട് ഹോൾഡാക്കി അങ്ങനെയാണ് അങ്ങനെ തുടങ്ങി ആ ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡിനോ

എനിക്ക് പറയുന്ന കുറേ സ്റ്റുഡൻസ് പറഞ്ഞു ഞങ്ങൾ വേറൊരു പ്രജാപിതയെ പോയിട്ടാണ് ബ്രഹ്മകുമാരിസ് പ്രജാപിത അങ്ങനെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങായാൽ പോയാൽ ശരിയാകത്തില്ല ആദ്യം അവർ അങ്ങോട്ട് പോയി ചിലപ്പോൾ അവർ തിരിച്ച് വരുമോന്നത്തില്ല അപ്പം ഞാൻ വീണ്ടും ആൻറ്റിയെ കാണാൻ പോയി ഞാൻ ഓടി ഞാൻ പറഞ്ഞു ആൻറ്റി പറ്റില്ല ഇങ്ങായാൽ എൻ്റെ എൻ്റെ ഇൻസ്റ്റൂട്ട് പേരിൽ വേറൊരു സ്ഥാപനമുണ്ട് അവിടെ അപ്പോൾ ഒരു കാര്യം മൂന്ന് നാളെ വാ ഞാൻ ഒന്ന് കണ്ടുപിടിക്കാൻ പണ്ട് ഞാൻ ചിലപ്പോൾ പത്ത് പതിനെട്ട് പേപ്പർ ഒരു പേര് പത്ത് പതിനെട്ട് പേര് എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം അപ്പോഴത്തേക്ക് അവർ കടവത്തിലോട്ട് തടസ്സമായി അവർ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്ന ദിവസം കൈതപ്പുറം അദ്ദേഹം ഉണ്ടായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞ വേണ്ടേ ഇതാ ഞാൻ പറഞ്ഞ ഗിരിജാബി നായർ ഇതി മോന എന്നീ ഒരു കാര്യം ഇത് നമുക്ക് ഒരു പേര് സെലക്ട് ചെയ്യാം അങ്ങനെ എല്ലാ പേരും വായിച്ചത് അദ്ദേഹത്തോടെ പറഞ്ഞ പ്രജാപതി അപ്പൊ ഒരു പ്രശ്നം വരണ്ട സോ ഗിരിജാബി നായേഷ് പ്രജാപതിയുടെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പേര് ഇൻസ്റ്റോടെ പേര് ഗിരിജാബി നായേഷ് പ്രജാപതി ഗിരിജാബി നായർ എനിക്ക് ഇപ്പൊ ഞാൻ ചില ക്ലബുകളിലൊക്കെ പോകുമ്പോ നമ്മുടെ ഇന്റർവ്യൂട്ടിപ്പോ അവർക്ക് ഗിരിജാ ബിഷമം കുറെ ഒക്കെ സംസാരമുണ്ട് ഞാൻ പറയില്ല എന്ന് വിളിച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്റെ പേര് ഗിരിജ എന്റെ ഹസ്ബൻഡിന്റെ പേര് മോള് പറയും അമ്മ അതിനെന്താ ഇല്ല ഞാൻ പറയില്ല എനിക്ക് എന്റെ ഹസ്ബൻഡ് പേര് ഞാൻ പറയും ഞാൻ അഭിമാനം എനിക്ക് എന്റെ ഹസ്ബൻഡ് പേര് അറിയാൻ ഗിരിജാ ബി നായസ് ആ ബി ഇല്ലെങ്കിൽ ഞാൻ ഇല്ല തിരിഞ്ഞു നോക്കുമ്പോ പത്ത് നാൽപ്പത് വർഷത്തോളം യോഗ പഠിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങി ചിദംബരം മാഷിന്റെ സ്ഥാപനത്തോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് മാഷിന്റെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ എന്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രജാപതി സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതും പിന്നെ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോകാറുണ്ട് ഓൾഡേജ് ഹോമിൽ പോകാറുണ്ട് എവിടെയെങ്കിലും പോയാലും ഞാൻ ഫ്രീ ആയിട്ട് അവിടെയൊക്കെ ചാൻസ് അവിടെ പോയി എന്തെങ്കിലും അവർക്ക് പറഞ്ഞിട്ടേ പോകത്തില്ലോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എന്താ

മുദ്രകളുണ്ട് ആസനസ് ഉണ്ട് കറക്റ്റ് കറക്റ്റ് മെത്തൈഡിൽ പ്രാണായമെടുക്കുക അതൊക്കെ മനസ്സിൻ്റെ 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 കളിയാണ് യോഗാഭ്യാസം മനസ്സുകൊണ്ട് ഏകാഗ്രത പ്രാണയം സ്വീകരിച്ച് കയറ്റി വിട്ട് മൂവ്മെൻറ്റ്സ് കൊടുത്ത് ഇവിടെയൊക്കെ ഏതൊക്കെ ഓരോ നമുക്ക് വിറ്റവിടെ ഇല്ല ഏതൊക്കെ ആസനസ് ഓരോ ആസനൻസിനും പ്രത്യേകതയുണ്ട് അപ്പോൾ അത് ഓരോ ആസനം എടുക്കുമ്പോൾ ആസനം ആ പോസ്റ്റ് എടുക്കുമ്പോൾ പ്രാണായമെങ്ങനെ എടുക്കണം സസ്പെൻഷൻ ഉണ്ട് നാല് ഉണ്ട് അപ്പോൾ അതിനൊക്കെ റേഷ്യുണ്ട് എല്ലാ ആസനയ്ക്കും എല്ലാ യോഗാഭ്യാസത്തിലും എല്ലാ ആസനയ്ക്കും ഒരുപോലെയല്ല അതിനൊക്കെ പഠിക്കാൻ വരുമ്പഴേ പറഞ്ഞ സക്കാരം അപ്പോൾ ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ചേർക്കുന്ന ഒരു ക്രിയയാണ് യോഗാഭ്യാസം ദാറ്റ് എക്സസൈസ് ഈസ് നോൺ ആസ് യോഗാഭ്യാസം അഭ്യാസമാണ് യോഗ എന്നുള്ള മീനിങ് എന്താ വാ മീനിങ് ഓഫ് യോഗ ഈസ് യൂണിയൻ ഓഫ് യുണൈറ്റ് ടുകദർ ബിൻ ടുകദർ കമ്പയിൻ ടുഗതർ ഓഫ് ആത്മാൻ പരമാത്മാ അതേ കണ്ടുപിടി ആ ലെവലിൽ എത്തുന്ന ആ ആ സ്റ്റേജാണ് യോഗ ഒത്തിരി കടമ്പുകളുണ്ട് എട്ട് സ്റ്റെപ്സ് കാണാം അത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ക്യൂർ ഉണ്ടോ എല്ലാ മെഡിസിനും നമ്മുടെ ബോഡിക്കകത്ത് ഇത്രയും വർഷങ്ങളുണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാം ഇത്രയും പയാറ് വർഷം പഠിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി മാത്രം എന്റെ അനുഭവത്തിൽ ഞാൻ ഇപ്പൊ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വെറും വട്ടപൂജയാണ് കാരണം എനിക്കൊന്നും അറിയത്തില്ല അത അതുപോലെ നമ്മൾ കൂടുതൽ പഠിക്കുന്നതോ നമുക്ക് ഒന്നും അറിയില്ല അത്രയ്ക്കൊരു മഹാസമുദ്രമാണ് ഈ അത് അപ്പം രാത്രി ഒക്കെ ഇപ്പോഴും ഉറങ്ങുമ്പോഴത്തേ ഒരു മണി രണ്ട് മണിയാവും എൻ്റെ മോൻ എപ്പോഴും പറയും അമ്മ വാട്സാപ്പ് നോക്കുക അമ്മ ഫേസ് അല്ല ഞാൻ ചെയ്യുന്നത് ഉറപ്പു പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എനിക്ക് എനിക്ക് വരുന്ന ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നേരെ ഞാൻ ക്ലാസ് കിട്ടില്ല അവരെ എൻ്റെ ക്ലാസ് ടൈം കഴിയാൻ എനിക്ക് രാവിലെ എളുപ്പനെ അഞ്ചര അഞ്ചാം മുക്കാൽ തൊട്ട് പതിനൊന്ന് ക്ലാസ് ഉണ്ട് അഞ്ച് ബാച്ച് ഉണ്ട് അഞ്ച് സെഷൻ ഉണ്ട് അവരെ അഞ്ച് ബാച്ച് എപ്പോഴും ഉണ്ട് കാരണം ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് അഞ്ച് ബാച്ച് കൊണ്ട് എടുക്കും കാരണം അഞ്ച് സെഷനിൽ കൊണ്ട് എടുക്കരുത് ഒരു ബാച്ചിൽ മാക്സിമം പതിനൊന്ന് പന്ത്രണ്ട് ചിലപ്പോൾ ചിലക്കുണ്ടെങ്കിൽ മാത്രമേ പത്ത് ഇരുപത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ മിനിമം ആൾക്കാർ എടുക്കത്തുള്ളൂ അങ്ങനെ ഓരോരുത്തരെയും പേഴ്സണൽ അറ്റൻഷൻ കൊടുത്താൽ ഞാൻ പഠിപ്പിക്കുന്നത് ഓരോരുത്തരെയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും അവരെ അവരുടെ ഡോക്ടറ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ ഡോക്ടറാകാൻ പഠിക്കുക നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി നിങ്ങൾ വേറെ ആരും പഠിപ്പിക്കാനല്ല അതിനൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് അങ്ങനെ പറഞ്ഞു പഠിക്കുക അപ്പം നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് പോലും നിങ്ങളുടെ ബോഡിക്കകത്തോണ്ട് മരുന്നെല്ലാം ഉണ്ട്

ഹൈക്കോടതിയിലൊക്കെ ഹൈക്കോടതി ജഡ്ജിമാർ ജസ്റ്റിസ് ജസ്റ്റിസ്മാര് വക്കീലമാർപത് ഇപ്പോൾ കൂടെ ആൾക്കാർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സിനിമാ താരങ്ങള് ഉണ്ട് ധാരാളമാണ് ആദ്യമായിട്ട് സിനിമാ താരങ്ങൾ ഞാൻ ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഞാൻ വന്നിക്കുന്നതും മനസ്സിലാക്കുന്നതും വിനയനാണ് വിനയന ആദ്യമായിട്ട് ഇരോ ഇരുപ വർഷം മുമ്പ് ആദ്യമായിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ പഠിക്കാൻ വന്ന വിനയനാണ് ആ വിനയൻ കാരണം കുറെ ഫിലിം സ്റ്റാർസിനെ വിനയം പറഞ്ഞു വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിന്റെ പേജിൽ നോക്കിയപ്പോ

കൂട്ടാൻ പറ്റിയ ടോട്ടൽ ഹെൽത്ത് ഒരു പൈസ മതി ഹോസ്പിറ്റലിൻ്റെ ഒരാവശ്യം അവർക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ മാർഗ്ഗനിർദ്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു ബുക്ക് ഞാനിപ്പം പ്ലാൻ ചെയ്ത് നാല് വർഷമായി എഴുതി തുടങ്ങിയിട്ട് പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര കോസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ ഇതൊക്കെ സ്ലോ മാറ്റി വെച്ചേക്കും അപ്പോൾ എൻ്റെ മോളി ചോദിക്കാറുണ്ട് അമേരിക്കയിൽ നിന്ന് അമ്മയുടെ ബുക്ക് എന്തായി എല്ലാവരും ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ നടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആഗ്രഹം വേണ്ട നോക്കട്ടെ അതെ അത് ഫ്രീ ആയിട്ട് കൊടുക്കാനാണോ ആഗ്രഹം അതെനിക്ക് കൂടുതൽ ആഗ്രഹം ഗവൺമെന്റ് സ്കൂളുകളിലെ അനാഥനെ ഓൾഡ് ഏജ് ഹോമില് സാമ്പത്തികം കുറവായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ നിവർത്തിയില്ലാത്ത ആൾക്കാർക്ക് അതുപോലെ ഓരോ കൊടുത്ത് ചെയ്യാനുള്ള ആഗ്രഹമാണ് നിങ്ങൾ കേട്ടു ബി നായർ എന്ന ഗിരിജാമയുടെ കഥ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് ബോംബെ പോലെ ഒരു പട്ടണത്തിൽ എത്തിപ്പെട്ട് പാചകം അത് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നന്നായി പാചകം പഠിച്ച് പിന്നീട് സ്വന്തം ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് യോഗ പഠിച്ച് ഇന്ന് യോഗയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ഗിരിജാ ബി നായർ അദ്ദേഹത്തിൻ്റെ ആശയം നിങ്ങൾ കേട്ടു ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ തന്നെ അതിന് മെഡിസിനുണ്ട് അതൊരു യോഗയിലൂടെ ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് സമൂഹത്തിലേക്ക് ഒന്നര ലക്ഷത്തോളം പേരെ അദ്ദേഹം അതിന് പഠിപ്പിച്ചു കഴിഞ്ഞു ഇന്നും എൻ്റെ സ്വന്തം അമ്മയെയും ഭാര്യയൊക്കെ അദ്ദേഹം യോഗ ടീച്ചറാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് താ എന്നെയും ക്ഷണിച്ചോണ്ടിരിക്കുകയാണ് ഞാനും പോവുക അവിടെ അദ്ദേഹം എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവാണ് നിരവധി പേർക്ക് സാധുക്കളായ നിർധരരായ എത്രയോ പേർക്കാണ് അവർക്ക് പോലും അവിടെ ഇരിക്കുന്ന ക്ലാസ്സിൽ ആർക്കും അറിയില്ല അതിലാരാണ് പണം കൊടുത്തു വന്നത് ആരാണ് പണം കൊടുക്കാതെ വന്നതെന്ന് നിരവധി പേരെ അദ്ദേഹം യോഗ പഠിപ്പിക്കുന്നുണ്ട് കാരണം അദ്ദേഹം യോഗ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അത് സമൂഹത്തിലേക്ക് എത്തിക്കാനും അതിനുവേണ്ടി നന്മ ചെയ്യുന്ന ഇത്തരം ആൾക്കാരാണ് സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടേണ്ടത് നിരവധി പ്രഗത്ഭരായ ആൾക്കാരോടൊപ്പം തന്നെ നിരവധി നിർധരരായ പല ആൾക്കാരെയും യോഗ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് എനിക്കുറപ്പുണ്ട് അദ്ദേഹം നാളെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു മാതൃകയായി തീരും ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ ആ വലിയ ആശയം ചെറിയ എല്ലാവർക്കും ആ പുസ്തകം വായിച്ചാൽ യോഗ ചെയ്യണം അതിന് നന്മയുള്ളവർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന ഗിരിജാമ്മ താങ്ക് സോ മച്ച് ഞങ്ങളുടെ ഈ ഷോയിലേക്ക് വരാനും യോഗയെക്കുറിച്ചും താങ്കളുടെ അയളിയ ജീവിതത്തെക്കുറിച്ചൊക്കെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പങ്കുവെച്ചതിൽ ഇത് കേട്ടു നിൽക്കുന്ന നിരവധി പേർക്ക് അറുപത്തേഴാം വയസ്സിൽ ദാ ചുണക്കുട്ടിയായിട്ട് സൗന്ദര്യവതിയായിട്ട് ഈ ഓടി നടക്കുന്ന താങ്കൾ ഇനിയും ആരോഗ്യ ആയുസും ദൈവം തരട്ടെ ഞങ്ങളുടെ പേരിലും സ്പാർക്കിൻ്റെ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്